നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉച്ച കൊണ്ട് കുറച്ച് വിഭവങ്ങളാണ് മുപ്പത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ അതിലേക്ക് കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു ഒന്നര കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിലേക്ക് കായാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരൊറ്റ കായയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കറി എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അറിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിലേക്ക് നമ്മൾ എന്നിട്ട് ഉള്ളി ആഡ് നമ്മൾ ഒരു അര കഷ്ണം ഉള്ളി ഉള്ളിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ അതിൽ ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊരു അഞ്ച് പീസിൽ വരുന്നവരെ വെയ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പും പിന്നെ അതുപോലെ തന്നെ കായയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പം ഇനി അതിലേക്ക് നമ്മൾ ഒരു ഒരിത്തിരി പുളിവെള്ളമാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണത് എന്നിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടക്കുക അതായത് ആ പരിപ്പും പിന്നെ അതുപോലെ തന്നെ കായയും കൂടി നന്നായിട്ടൊന്ന് ആയി കിട്ടണം അപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളത്തിനൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താ പറയുക കടുകും മുളകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഒരു കായ്പക്ക പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഇവിടെ കുറച്ച് മോര് ഇരിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പച്ചടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് ഉപ്പേടിയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള കായ്പക്കയാണ് കേട്ടോ അതായത് ഒരു കായ്പക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടുണ്ടാക്കണത് ഒരു എട്ട് പത്ത് കഷ്ണങ്ങൾ ഒരു പതിനഞ്ച് കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ളതാണ് അരിഞ്ഞു വെച്ച എന്നിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുത്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വറുത്തെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത്രയും കരം കുറഞ്ഞിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത് എന്നിട്ട് നമ്മൾ കുറച്ച് തൈര് എടുത്തതിന് ശേഷം അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ ഉപ്പിൽ നന്നായിട്ട് പൊയ്ച്ചെടുത്തതാണ് അപ്പോൾ അതിൽ ഉപ്പ് എളുതി തരിക്ക് പിടിച്ചോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് അതിൽ വറുത്തിടുകയാണ് ഞാൻ നേരത്തെ തന്നെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കറി ഇവിടെ റെഡിയാണ് കേട്ടോ ഒരു സൈഡ് ഡിഷാണത് അപ്പോൾ അത് പെട്ടെന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് വറുത്തിട്ടതൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതിൽ പകുതി മാറ്റി വെച്ചിട്ടുള്ള കായ് പക്കിയം കൊണ്ട് നമ്മളൊരു മസാല ഉണ്ടാക്കാൻ പോകാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് അതിനായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുുക മുളകും പൊടിച്ചെടുത്തിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കാ ഭാഗമുള്ള സവോളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് കുനുകുന അരിഞ്ഞിട്ടുള്ളതാണ് അപ്പം നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഉള്ളി ഒന്ന് വാങ്ങി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അധികം വീഡിയോസിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കാരണം എനിക്ക് അതാണ് ഒന്നും കൂടി ഈസി ആയിട്ട് ഉള്ളിൽ കുറച്ചും കൂടി വാങ്ങിയിട്ട് വരാൻ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കതിലേക്ക് ആ പകുതി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കായ്പക്കെയാണ് കേട്ടോ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് പകുതി ഒന്ന് നമ്മൾ എന്താ വഴറ്റി എടുക്കണം കേട്ടോ അതായത് അത് ചെറുതായിട്ടൊന്ന് അതൊന്ന് വാടി വരണം അപ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ ഒരു സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളെ എരിവിനുസരിച്ച് നിങ്ങളതിൽ മസാലകൾ ആഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ വേറെ ഒന്നും ഞാൻ ചേർക്കണില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണത് അത് നമ്മളെ എരിവിനും രുചിക്കും അനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക അതായത് ആ പൊടികളിലേക്ക് ഒരു പച്ചമണം മാറാനും പിന്നെ അതുപോലെ തന്നെ അതിൽ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ട് അത്രയും ടൈം എടുത്ത് നമ്മളൊന്ന് ഒരു രണ്ട് മിനിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ പുളി വെള്ളമാണ് കേട്ടോ അതായത് കുറച്ച് പുളി കട്ടിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് കുറച്ച് വലിയ കഷ്ണം പുളി എടുത്തിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചെടുത്ത് വേവിച്ചുകൊട്ടുക അപ്പോൾ നമ്മൾ മസാല ഒക്കെ ഇവിടെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അതെല്ലാം നമ്മൾ കുറച്ചും കൂടി എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ വാഴറ്റി എടുത്ത് കൊടുക്കുക ഒരു പത്ത് പഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാവുന്ന റെസിപ്പിയാണ് കേട്ടോ അത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിന് നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ മസാല കായ്പയ്ക്ക മസാല ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുള്ള പച്ചടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചോറ് വിളമ്പി കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഇവിടെ മട്ട ഇരിയാണ് ഉപയോഗിക്കാറ് അപ്പോൾ നമ്മൾ കറിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് കറി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നെക്സ്റ്റ് ഡേ ഞാനൊരു അടിപൊളി വീഡിയോയിലൂടെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ